ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിയും വീടുമായും ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 2023 വർഷത്തേക്കുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥലവും വീടുമുള്ളവർ അല്ലെങ്കിൽ വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുന്നവരെല്ലാം വീഡിയോ പൂർണ്ണമായി കണ്ട് പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. 2023 ബജറ്റിൽ 10% വർധന പ്രതീക്ഷിച്ചിരുന്ന ഭൂമി ന്യായ വിലയിൽ ഒറ്റയടിക്ക് 20% വർധന വരുത്തിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ തളർത്തും. 2010 ന്യായവില നിലവിൽ വന്ന ശേഷം 6-ാമത്തെ വർധനയാണിത്. അന്നത്തെ അടിസ്ഥാന വിലയുടെ 264% പുതിയ ന്യായവില. ബാങ്ക് വായ്പയ്ക്കല്ലാതെ പലരും ഭൂമിയുടെ വിപണി വില ആധാരത്തിൽ കാണിക്കാറില്ല. അതിനാൽ ന്യായവിലയുടെ ഇരട്ടിയിലും അധികമാണ് മിക്ക സ്ഥലങ്ങളിലെയും വിപണി വില. എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ ന്യായവില വിപണി വിലയേക്കാൾ ഏറെ മുകളിലുമാണ്. ഇത് പരിഷ്കരിക്കുവാൻ 2 വട്ടം സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഒന്നും നടന്നില്ല. ഭൂമി ഇടപാട് സമയത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ന്യായവിലയുടെ 8%, രജിസ്ട്രേഷൻ ഫീസായി 2% വീതമാണ് ഈടാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കെട്ടിട നമ്പർ ലഭിച്ച് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി 5%ത്തിൽ നിന്ന് 7%ആക്കിയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 8%. ആധാരം രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനകമോ 6 മാസത്തിനകമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഇപ്പോൾ തന്നെ കൂടുതലാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി 8%, രജിസ്ട്രേഷൻ ഫീസ് 2%, ആകെ 10%. കർണാടകയിൽ ഇത് 3% മുതൽ 6.52% വരെയാണ്. തമിഴ്നാട്ടിൽ 11%. മഹാരാഷ്ട്രയിൽ 6% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 30,000 രൂപ രജിസ്ട്രേഷൻ ഫീസും. അതുപോലെ ബിൽഡറും ഭൂമി ഉടമയും ചേർന്നുള്ള നിർമ്മാണങ്ങളിൽ പവർ ഓഫ് അറ്റോണി ഫീസായി ആകെ വസ്തുവിലയുടെ 10% ഈടാക്കുന്നുണ്ട്. ഇതുമൂലം പവർ ഓഫ് അറ്റോണി രജിസ്ട്രേഷൻ കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഫീസ് 1,00,000 നിശ്ചയിച്ചു. മറ്റൊന്ന്, ഭൂമി ഇടപാട് സമയത്ത് ആധാരത്തിൽ വില കുറച്ച് കാണിച്ചെന്ന കാരണം പറഞ്ഞ് സബ് രജിസ്ട്രാർമാർ നോട്ടീസ് അയക്കുന്ന പതിവ് ഇനി ഇല്ലാതാകും. ഈ രീതി നിർത്തലാക്കുന്നതായി മന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പകരം പുതിയ മാർഗങ്ങൾ കൊണ്ടുവരും. നിലവിലെ രീതി വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമായിരുന്നു. അടുത്തതായി, ഒരാൾക്ക് ഒന്നിലേറെയുള്ള വീടുകൾ ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ കെട്ടിട നികുതി നൽകേണ്ടി വരും. പുതുതായി നിർമ്മിച്ച വീട് ഏറെക്കാലം അടച്ചിട്ടാലും കെട്ടിട നികുതി കൂടും. ഇത്തരം പ്രത്യേക നികുതി ബജറ്റിൽ പരാമർശിച്ചെങ്കിലും തീരുമാനമെടുക്കേണ്ടത് തദ്ദേശ വകുപ്പായതിനാൽ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചില്ല. കെട്ടിട നികുതി 5% കൂട്ടുവാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അധിക വീടുകൾക്ക് പ്രത്യേക നികുതി എങ്ങനെയെന്ന് ധാരണയായിട്ടില്ല. ജനങ്ങളുടെ പ്രതികരണം കൂടി അറിഞ്ഞാകും നടപടി. ഗാർഹിക ഗാർഹികേതര കെട്ടിടങ്ങളുടെ നികുതി ഏപ്രിൽ മുതൽ പരിഷ്കരിക്കുവാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും കൂട്ടും. ദേശീയ ശരാശരിയുടെ 5% കേരളത്തിലെ പെർമിറ്റ് ഫീസ് എന്ന് വിലയിരുത്തിയാണ് ഈ നീക്കം. തദ്ദേശ സ്ഥാപനങ്ങളുടെ അപേക്ഷാ ഫീസ്, പരിശോധനാ ഫീസ് എന്നിവയും കൂട്ടും. ഇതിന് സംസ്ഥാന ധനകാര്യ കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു. നഗരങ്ങളിലും വികസന പദ്ധതി പ്രദേശങ്ങളിലും സ്വന്തം വീടിന് പുറമെ മറ്റൊന്നു കൂടി നിർമ്മിച്ച് വാടകയ്ക്ക് നൽകി വരുമാനം കണ്ടെത്തുന്ന രീതി കേരളത്തിൽ വ്യാപകമാണ്. വീടില്ലാത്തവർക്കായി ലൈഫ് ഭവന പദ്ധതിയും മറ്റും നടപ്പാക്കുവാൻ ഏറെ പണം ചെലവിടേണ്ടി വരുന്നെന്ന് തദ്ദേശ വകുപ്പ് വിലയിരുത്തിയിരുന്നു. കെട്ടിട നികുതിയും ഫീസുകളും കൂട്ടുന്നത് വഴി സർക്കാർ ലക്ഷ്യമിടുന്നത് 1,000 കോടി രൂപയുടെ വരുമാനമാണ്. നിലവിൽ 2,600 കോടിയിൽ പരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഇനത്തിൽ വർഷം തോറും പിരിച്ചെടുക്കുന്നത്. കെട്ടിട നികുതിയിൽ ഈ വർഷം മുതൽ 5% വാർഷിക വർധന നടപ്പാക്കുവാനാണ് ലക്ഷ്യം. മുൻപ് 5 വർഷം കൂടുമ്പോൾ 25% വരെ കൂട്ടിയായിരുന്നു നികുതി പരിഷ്കരണം. 2011 ഒടുവിൽ കെട്ടിട നികുതി പരിഷ്കരിച്ചതെങ്കിലും അതിന് 2016 മുതലാണ് പ്രാബല്യം നൽകാനായത്. ഇത് കാരണം നികുതി പരിഷ്കരണം 10 വർഷത്തോളം വൈകിയെന്നാണ് തദ്ദേശ വകുപ്പിന്റെ നിലപാട്. സംസ്ഥാനത്ത് ആകെയുള്ള 77.16 ലക്ഷം വീടുകളിൽ 17.58 ലക്ഷവും ഒഴിഞ്ഞുകിടക്കുന്നതായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2017 ഒക്ടോബറിൽ ശേഖരിച്ച കണക്കിൽ പറയുന്നത്. 5 വർഷത്തിനപ്പുറം 10% വർധന ഉണ്ടായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ. ഒറ്റമുറി വീടുകളിൽ 1.26 ലക്ഷവും 2 മുറി വീടുകളിൽ 3.39 ലക്ഷവും 3 മുറി വീടുകളിൽ 3.30 ലക്ഷവും അടഞ്ഞുകിടക്കുന്നതായാണ് കണക്ക്. പുതിയ ബജറ്റിലൂടെ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.